തുടർന്ന് കൊണ്ട് വളരെ ഗൗരവമായി ഇത് നമ്മൾ ചിന്തിക്കണം. ഗ്രന്ഥത്തിന്റെ 46-ാമത്തെ പേജിൽ പറയുന്നു, വളരെ ശ്രദ്ധിക്കുക, ജിന്നും മനുഷ്യനും തമ്മിൽ ലൈംഗിക ബന്ധം. ജിന്ന് മനുഷ്യ സ്ത്രീകളെ പ്രേമിക്കുകയും അതുമൂലം അവരുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യാനിടയുണ്ട് എന്ന് വാദിക്കുന്ന ഗൾഫ് സലഫികൾ മനുഷ്യരും ജിന്നുകളും തമ്മിൽ ലൈംഗിക വീഴ്ച ഉണ്ടാകാമെന്നും പറയുന്നു. ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും നോക്കുക. അറബ് ലോകത്ത് അറിയപ്പെടുന്ന പണ്ഡിതനായ, സലഫി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതനായ ഇബ്നു ഉസൈമീൻ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ചോദ്യത്തിന് പറയുന്ന മറുപടിയാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. ഒരു ജിന്നിന് മനുഷ്യ സ്ത്രീയെ കീഴ്പ്പെടുത്തി അവളുമായി ബന്ധപ്പെടാൻ കഴിയുമോ? ഒരു പുരുഷന് പെൺ ജിന്നുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാൻ കഴിയുമോ? ഉത്തരം, അപ്രകാരം സാധിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു ജിന്നിന് മനുഷ്യ സ്ത്രീയുമായി ബന്ധപ്പെടാൻ കഴിയുമെന്നും അതവൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്രകാരം മനുഷ്യന് പെൺ ജിന്നുമായി ബന്ധപ്പെടാം. പുരുഷൻ, മനുഷ്യനായ പുരുഷന് പെൺ ജിന്നുമായും ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടാം. അതിന്റെ അനുഭൂതി അയാൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു ഉസൈമീൻ മുഖാമുഖം പേജ് 49, ഈ ഗ്രന്ഥത്തിന്റെ 46-ാമത്തെ പേജിൽ പറയും. ഇതൊക്കെ ഈ അധിക പ്രസംഗികൾ ചിന്തിക്കണം. നമസ്കാരം. ഇപ്പൊ മാലാഖ എന്ന് പറയുന്ന സാധനത്തിന് നിർമ്മിച്ചത് ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ സാർവദേശീയ പ്രശസ്തി നേടിക്കൊടുത്തത് ക്രിസ്തുമതമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മാലാഖമാരുടെ ചിത്രങ്ങൾ പൊതുവിൽ നിരീക്ഷിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെടും, അവരെല്ലാം വെളുത്തു തുടുത്ത് ചുവന്ന് നല്ല സുന്ദര കുട്ടപ്പന്മാരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാരണം എല്ലാ മതങ്ങളും പുരുഷ നിർമ്മിതമാണ് എന്നുള്ള ബോധ്യം ഒന്നുകൂടി തിരുത്തി മനസ്സിലാക്കേണ്ട കാലഘട്ടമാണിത് എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ മതങ്ങളും വെറും പുരുഷ നിർമ്മിതമല്ല, എല്ലാ മതങ്ങളും വെളുത്ത പുരുഷനാൽ നിർമ്മിക്കപ്പെട്ടവയാണ്. അതുകൊണ്ടാണ് സ്ത്രീകളും കറുത്തവരും രണ്ടാംകിട പൗരന്മാരായി മാറിയത് എന്നാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്. ഇനി വിഷയത്തിലേക്ക് വരാം. ക്രിസ്തുമതവും ജൂതമതവും നിർമ്മിച്ച ഒട്ടുമുക്കാൽ ആശയങ്ങളെയും അടിച്ചു മാറ്റിക്കൊണ്ടാണ് മുഹമ്മദ് ഇസ്ലാം മതത്തിന് രൂപം നൽകിയത്. അപ്പോൾ മാലാഖ എന്ന് പറയുന്ന ആശയത്തെയും സ്വാഭാവികമായും മുഹമ്മദ് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പൊ സജീവൻ പൊന്നാനിയിൽ പോയി നജീബ് ആകുന്നത് പോലെ മാലാഖ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ മലക്ക് ആയി മാറി. വലിയ കാര്യമൊന്നുമില്ല, ഒരു ചെറിയ വ്യത്യാസം. ഇനി ക്രിസ്തുമതത്തിലായിരുന്നപ്പോഴേ മാലാഖമാർക്ക് ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ പദവിയായിരുന്നു. അവർ ചെയ്തുകൊണ്ടിരുന്നത് ഉന്നതമായ തൊഴിലുകളായിരുന്നു. ഒരു ഉദാഹരണത്തിന്, താൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകാൻ പോകുന്നു എന്ന വിവരം മറിയത്തിനെ പോയി അറിയിക്കുക പോലെയുള്ള തൊഴിലുകൾ. എന്നാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടി മാലാഖമാർക്ക് എട്ടിന്റെ പണി കിട്ടി എന്നുള്ളതാണ് വാസ്തവം. അള്ളാഹു മലക്കുകൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത ഡ്യൂട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തൊരു മ്ലേച്ഛമായ പ്രവൃത്തികളാണവ. മലക്കുകളുടെ പെറ്റ തള്ള പോലും സഹിക്കൂല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ ഈ ഹദീസ് ഒന്ന് വായിച്ചു നോക്ക്. വായിച്ചല്ലോ. ഇപ്പൊ സഹീഹ് മുസ്ലിം വിഭാഗത്തിൽ 1436D നമ്പറിൽ സുന്നാ .com കൊടുത്തിരിക്കുന്ന ഹദീസാണ്. ഇപ്പൊ എന്താണ് ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്? ഭർത്താവ് ഭാര്യയെ രതിക്ക് ക്ഷണിക്കുകയും ഭാര്യ ക്ഷണം നിരസിക്കുകയും ചെയ്യുകയാണെങ്കിൽ മലക്കുകൾ രാത്രി മുതൽ പുലരും വരെ ഭാര്യേനെ പിരാഗി 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 പണ്ടാരടക്കുമെന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഭാര്യയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ഭാര്യ ഭർത്താവിന് രതി നിഷേധിക്കുന്നതിന് പിറകിൽ എത്ര കാരണങ്ങളുണ്ടായിരിക്കും, എത്രയോ കാരണങ്ങളുണ്ടായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന്, ഭർത്താവ് 60 വയസ്സുള്ള ഒരു മധ്യവയസ്കനും ഭാര്യ 18-കാരിയുമാണ് എന്ന് കരുതുക, ഒരു മധുര 18-കാരി. അപ്പൊ ഭർത്താവ് സ്ഥിരമായി രതിക്ക് ചെടിക്കുകയും ഒന്നും ചെയ്യാതെ ബോളിലോട്ട് നോക്കി വളർന്നു കിടക്കുകയും ചെയ്യുന്ന ഒരു പോകനാണെങ്കിൽ ആ പെൺകുട്ടി ചിന്തിക്കില്ലേ എന്തിനു ടൈം വേസ്റ്റ് ആക്കണമെന്ന്? അവളെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. ഇനി ഭർത്താവ് വലിയ വൃത്തിയൊന്നും ഇല്ലാത്ത ഒരുത്തരാണെന്ന് കരുതുക, വായവാറ്റവും തലയിൽ പേനും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ആ പെൺകുട്ടി രതിക്ക് സമ്മതിക്കുമോ? ഭാര്യ ഇല്ല, അവളെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതാണ്. ഇനി തൻ്റെ ഭർത്താവ് ഒരു തികഞ്ഞ സ്ത്രീലംബടനാണ് എന്നുള്ള ബോധ്യം ആ പെൺകുട്ടിക്കുണ്ടെങ്കിലും തന്നെ കൂടാതെ തൻ്റെ ഭർത്താവിന് ധാരാളം അടിമ സ്ത്രീകളും ശരീരം ദാനം ചെയ്തവരും ഒക്കെ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും അവർ രതിക്ക് സമ്മതിക്കുമോ? ഇല്ല. അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. ഇനി ആ ദിവസം ആ സ്ത്രീ എന്തെങ്കിലും ഒരു മാനസിക സമ്പർദ്ദത്തിന് അടിമപ്പെട്ടിരിക്കുകയാണെങ്കിലോ? ഇപ്പോൾ ഉദാഹരണത്തിന്, ഉപ്പ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഐ സി യുവിൽ കിടക്കുകയാണ്, ഭർത്താവ് ഇതൊന്നും പരിഗണിക്കുന്നില്ല, അയാൾ ആമിനായിട്ട് ഇവിടെ വന്ന് കിടക്കുമെന്ന് പറഞ്ഞ് വിളിക്കുക, ആ പെൺകുട്ടി പോകുമോ? പോകണോ? അവളെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതാണ്. ഇനി വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചിന്തിച്ച് നോക്കുക. ഭാര്യയ്ക്ക് അന്ന് വയറിളക്കം പിടിപെട്ടിരിക്കുകയാണെങ്കിലോ, ഇടക്കിടക്ക് എഴുന്നേറ്റ് കക്കൂസിലേക്ക് ഓടേണ്ട അവസ്ഥയിലാണെങ്കിൽ ആ പെൺകുട്ടി അതിന് സമ്മതിക്കുമോ? സംഭവിക്കാമല്ലോ, മനുഷ്യരല്ലേ ഉള്ളേ. അപ്പോൾ ഇങ്ങനെ എത്രയോ കാരണങ്ങളുണ്ട്, എന്നാൽ അള്ളാഹു ഇതൊന്നും പരിഗണിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ കണക്ക് പ്രകാരം ഭർത്താവ് ഭാര്യയെ രതിക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഭാര്യ അപ്പം തന്നെ പോയി മലർന്നു കിടക്കണം എന്നുള്ളതാണ്.
അല്ല എന്നുണ്ടെങ്കിൽ പണി മലക്കുകൾക്കാണ്. ഇനി മലക്കുകളുടെ അവസ്ഥ എത്തിച്ചു നോക്കുക. ലോകത്ത് 150 കോടി മുസ്ലിങ്ങളുണ്ട് എന്ന് പറയുന്നു. അതിലൊരു 25 കോടി സെക്ഷുവലി ആക്റ്റീവായിട്ടുള്ള കപ്പിൾസ് ഉണ്ട് എന്ന് കരുതുക. ഈ മലക്കുകളുടെ ഒരു അവസ്ഥ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഓരോ ബെഡ്റൂമിനും പോയി കുത്തിയിരിക്കുക, എന്നിട്ട് കാതോർക്കുക, ആ ഇന്ന് ഭർത്താവ് ഭാര്യയുടെ രതിക്ക് ക്ഷണിക്കുന്നുണ്ടോ? ഉണ്ടോ? ക്ഷണിച്ചു കഴിഞ്ഞാൽ ഉടനെ ഭാര്യയുടെ ചുണ്ടിൻ്റെ അടുത്തോണ്ട് പോയി തല വെക്കുക. ഓളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഓവർ ടൈം ഡ്യൂട്ടിയാണ്. രാത്രി മുതൽ പലരും വരെ കുത്തിയിരുന്ന് ഓളെ ശപിച്ച് പ്രാഗി 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 പണ്ടാരടക്കണം. ഇതിലും മ്ലേച്ഛമായ ഒരു ഡ്യൂട്ടി മലക്കുകൾക്ക് കൊടുക്കാനുണ്ടോ? അള്ളാഹു എന്തിനാണ് മലക്കുകളെ ഇങ്ങനെ അപമാനിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനി മലക്കുകളുടെ അവസ്ഥ ഇതാണെങ്കിൽ ശൈത്താന്മാരുടെ അവസ്ഥ ഇതിലും പരിതാപകരമാണ്. ഈ ഹദീസ് വായിച്ചു നോക്കുക. വായിച്ചല്ലോ അല്ലേ? അപ്പൊ സുനാൻ അബൂദാവൂദ് വിഭാഗത്തിലെ 6 നമ്പറിൽ sunnah.com കൊടുത്തിരിക്കുന്ന ഹദീസാണ്. എന്താണ് ഈ ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്? മുസ്ലിം ആയിട്ടുള്ള ഒരാൾ മലവിസർജനം ചെയ്യാനായി കക്കൂസിൽ കയറുമ്പോൾ അതിനകത്ത് ഓൾറെഡി ശൈത്താന്മാർ കാവലിരിക്കുന്നുണ്ടാവും പോലും. വെറും ശൈത്താന്മാരല്ല, ആണും പെണ്ണുമായിട്ടുള്ള ശൈത്താന്മാർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പടച്ചോല സൈക്കോ ലെവൽ വെച്ച് കുട്ടി ശൈത്താന്മാർ കൂടി ഉണ്ടാകേണ്ടതാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിൽ കുട്ടി ശൈത്താന്മാർക്കില്ല. ഇനി ഈ വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? ഈ വ്യക്തി ഈ ശൈത്താന്മാരിൽ നിന്ന് എന്നെ രക്ഷിക്കുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പോലും അകത്തേക്ക് പോകാനായിട്ട് മലവിസർജനം ചെയ്യാൻ. അല്ലാത്ത പക്ഷേ ശൈത്താന്മാർ ഇറങ്ങിപ്പോകില്ല, അവിടെ തന്നെ കുത്തിയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തി മലവിസർജനം ചെയ്യുന്നത് നോക്കി അടുത്ത് കുത്തിയിരിക്കേണ്ടി വരിക എന്നുള്ളത് ഏതൊരു ഗതികേടാണെന്ന് ചിന്തിച്ച് നോക്കുക. ശൈത്താന്മാരുടെ അവസ്ഥ. ഇനി ലോകത്ത് 150 കോടി മുസ്ലിങ്ങളുണ്ട് എന്നാണല്ലോ പറയുന്നത്. ഇവർ ഒരു ദിവസം ഒരു തവണ കക്കൂസിന് പോകുന്നെങ്കിൽ ഈ ശൈത്താന്മാരുടെ ജോലി ഭാരത്തെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് വീട്ടിലെ കക്കൂസിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, പബ്ലിക് ടോയ്ലറ്റുകളും എല്ലാം ഇതിൽ പെടും. ഇപ്പോൾ ശൈത്താന്മാരും ഇങ്ങനെ എല്ലായിടത്തും ഉള്ള ശൗചാലയങ്ങളിൽ പോയി രാവിലെ മുതൽ അകത്ത് കയറി കുത്തിയിരിക്കുക. ഒരു മുസ്ലിം മലവിസർജനം ചെയ്യാൻ വരുന്നുണ്ടോ വരുന്നുണ്ടോ നോക്കി എന്നിട്ട് പടച്ചോനെ വിളിച്ച് പറയുക, ഇത് അങ്കമാലി ബസ് സ്റ്റാൻഡിൻ്റെ അകത്തിൻ്റെ പബ്ലിക് ടോയ്ലറ്റിൽ അസറപ്പ് മലവിസർജനം ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഓ, നിങ്ങളെ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയിട്ടില്ല, ഞാൻ വീട് തന്നെ കുത്തിയിരിക്കുന്നുണ്ട്, കയ്യുമ്പോൾ പറയാം ഓവർ ഓവർ എന്നൊക്കെ പറഞ്ഞോട്ട്. ഏതൊരു തമാശയാണ് ഇത് ചെയ്ത് ചോദിക്കുക. ഇനി ഇതൊക്കെ പറയുമ്പോൾ വിശ്വാസികൾ പൊതുവിൽ പറയുന്നത് ഇതൊക്കെ ഉപമയാണ്, ഉപമയായിട്ട് എടുത്താൽ മതി എന്നാണ്. ആ അടവ് നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. ആടക്കടലിൽ ഇരുട്ടിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങളെന്താ പറഞ്ഞത്, അത് ഉപമയല്ലാതെ യാഥാർത്ഥ്യമാണ് എന്നല്ലേ? തൽക്കാലം ഉപമയേത് യാഥാർത്ഥ്യമേത് നിങ്ങൾ തീരുമാനിക്കണ്ട, ഞാൻ തീരുമാനിച്ചോളാം. ഒന്നുകിൽ എല്ലാം ഉപമ, അല്ലെങ്കിൽ എല്ലാം യാഥാർത്ഥ്യം, അത് മതി. അല്ലാതെ നിങ്ങൾ പറയുന്നത് ഉപമ, നിങ്ങൾ പറയുന്നത് യാഥാർത്ഥ്യം, ആ അടവ് ഇങ്ങോട്ട് ഇറക്കണ്ട എന്നാണ് എനിക്ക് വിശ്വാസികളോട് പറയാനായിട്ടുള്ളത്. പിന്നെ പറച്ചവരോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ മലക്കുകളെയും ചൈത്താമാരെയും അപമാനിക്കുന്നത് നിർത്തണം. കക്കൂസിലും കിടപ്പറയിലുമൊക്കെ ഒളിഞ്ഞു നോക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന തൊഴിലിൽ നിന്ന് അവരെ പിരിച്ചുവിടണം. കൂടുതൽ മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് അവരെ പുനരധിവസിപ്പിക്കണം എത്രയും പെട്ടെന്ന്. അതുപോലെ തന്നെ ശൈത്താന്മാരോടും മലക്കുകളോടും പറയാനായിട്ടുള്ളത് കാൾ മാർക്സ് തൊഴിലാളികളോട് പറഞ്ഞ അതേ കാര്യമാണ്, ഇസ്ലാമിൽ നിങ്ങൾ അത്രയും പെട്ടത് രക്ഷപ്പെട്ടോ, ഇസ്ലാമിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല കൈവിലങ്ങുകളല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് പുണ്യറമദാനിലെ വെള്ളിയാഴ്ച ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.